എന്റെ പേര് റിത. ഞാൻ യു എ എന്നാണ് വിളിക്കുന്നത്. സാർ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മൾ ഷരിയ കംപ്ലയൻസ് പ്രകാരമുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മള് ഡൈവേഴ്സിഫൈ ചെയ്യാനും നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളുടെ സേവിങ്സിന്റെ ഒരു 30% നമ്മൾ ഓൾറെഡി ടാറ്റാ ടെക്കില് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത്, ഇപ്പം എന്റെ സണ്ണിന്റെ ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ സണ്ണിന്റെ ഹയർ സ്റ്റഡീസ് ആവും ആഫ്റ്റർ പ്ലസ് ടു. അപ്പം അതിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞുതരാവോ? ഇതിലെ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ രണ്ട് വിധത്തിൽ ചിന്തിക്കുക. ഒന്നിലകം മ്യൂച്വൽ ഫണ്ടിൽ വേണോ അതോ ഷെയറിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഷെയറിലാകുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് നമുക്ക് അത് തന്നെ നമുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അതിനുള്ള നോളജും കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ സിൽവറിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അത് ഡിജിറ്റലി ചെയ്യാനായിട്ട് ഓക്കെ ആണെങ്കിൽ, ചില ആൾക്കാർ പറയും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഫിസിക്കൽ പൊസഷൻ ഇല്ല അതിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലാന്ന്. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. അവർ ചിലവർ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഫിസിക്കലി വേണ്ട, പക്ഷേ ഇത് ആഫ്റ്റർ ഓൾ ഗോൾഡും സിൽവർ ആണല്ലോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ നമ്മൾക്ക് ഈ ഗോൾഡ് ഇപ്പം റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പീക്കിൽ നിൽക്കുന്ന ടൈം അല്ലേ? അപ്പൊ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ഗോൾഡ് കോയിൻ ആയിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ? അല്ല, നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് വാങ്ങാം. പക്ഷെ അത് ഷെറിയ കംപ്ലയൻസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അല്ല, അതിൽ ഗോൾഡ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് കംപ്ലീറ്റ്. പിന്നെ അതിൽ ആകെ ഒരു കാരണം വെച്ചാൽ ചിലപ്പോൾ 5% അതൊരു ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടാവും, കാരണം റിഡംഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യണതല്ല. ഇപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ കാശ് വന്ന് ചോദിക്കൂല, ആ സമയത്ത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ ലിക്വിഡ് ഫണ്ടിലൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിലോ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെറിയ കംപ്ലയൻസ് പ്രകാരമുള്ള ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഏതാണ്? അതെല്ലാം എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഏത് മ്യൂച്വൽ ഫണ്ടിലായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മള് ഓൾറെഡി ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ അതിലോട്ട് പോകണ്ടല്ലോ, അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നില്ലല്ലോ. ഇപ്പോ ഇനിയിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ ഒന്ന് കമോഡിറ്റീസിലും കൂടിയും ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിലും സിൽവറിലും. ഇനി ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ഇപ്പോൾ സെക്ടറൽ ഫണ്ടുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ IT ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഫാർമ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അതിലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അത് എല്ലാം പോകുന്നത് ഇക്വിറ്റി എന്ന ബാസ്ക്കറ്റിലോട്ടായിരിക്കും. കറക്റ്റ്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള രീതിയിൽ ഇപ്പോൾ ഈ ഗോൾഡും സിൽവറിലും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഫിസിക്കൽ ഗോൾഡ് ഐ മീൻ കോയിൻ ആയിട്ട് സൂക്ഷിക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും മീൻസ് നല്ലതല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ സാറിന്? എനിക്ക് അഭിപ്രായം അങ്ങനൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അത് ആ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണമല്ലോ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളൊരു 5 year, ഞാൻ പറഞ്ഞല്ലോ ഒരു 5 year ഗോളാണ് എനിക്കുള്ളത്. ആ 5 year ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ ഇപ്പോൾ എന്നോട് ചോദിക്കണ എൻ്റെ പൈസ എങ്ങനെ യൂസ് ചെയ്യണം, ഞാനും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലായിരിക്കും യൂസ് ചെയ്യണത്. ഇല്ല, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് സെയിം ഇപ്പൊ ടാറ്റത്തേക്ക് വാങ്ങിയ പോലെ തന്നെ നിങ്ങൾക്ക് ഇതും വാങ്ങാം. ഓക്കെ, സന്തോഷം. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ കോൾ. ബൈ. അടുത്ത കോളിലേക്ക് പോവാം.